അങ്കമാലിയിൽ നാലംഗ കുടുംബം വീട്ടിനുള്ളിൽ വെന്തു മരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം എ സിയിൽ നിന്നുള്ള ലീക്കാണെന്ന് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും. ശരീരത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധിക്കാൻ സ്കിൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, തുടക്കത്തിൽ പലതരത്തിൽ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളത്, പക്ഷേ എ സിയിൽ നിന്നുള്ളതാകാൻ സാധ്യതയില്ല, വാതക ചോർച്ച ഉണ്ടാകാൻ ഇടയില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ അതിലൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? അനുജ, ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ എ സിയിൽ നിന്നുള്ള പ്രശ്നം തന്നെയാണ് തീ പടരാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ മുറിക്കുള്ളിൽ ചില വയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. അതാണ് ഈ തീ ഇത്തരത്തിൽ ആളിപ്പടരാൻ കാരണമായത്. ഒപ്പം മറ്റൊരു സംശയം ഉയർന്നത് എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടില്ല എന്നാണ്, രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നൊരു ചോദ്യം വന്നിരുന്നു. അത് ചിലപ്പോൾ ഇവർ ബോധരഹിതരായതുകൊണ്ടായിരിക്കാം ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാകാതിരുന്നത് എന്നാണ് നിലവിൽ പോലീസിന്റെ വിലയിരുത്തൽ. വിശദമായ റിപ്പോർട്ട് നാളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നൽകും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ഇതൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് പോലീസിന്റെ. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ പൊള്ളലേറ്റ് തന്നെയാണ് മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്വാസനാളത്തിൽ ഉൾപ്പെടെ പുകയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ശരീരത്തിൽ രാസവസ്തുക്കളുടെ കണ്ടന്റ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സ്കിൻ സാമ്പിളുകൾ പരിശോധിക്കാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇത്തരത്തിലൊരു മരണമാണെങ്കിൽ പോലും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്ന് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, അങ്കമാലിയിലെ നാലംഗ കുടുംബത്തിന്റെ മരണത്തിന് പിന്നിൽ എ സിയിൽ നിന്നുള്ള ഗ്യാസ് ചോർന്നതാണോ എന്നൊരു പ്രാഥമിക നിഗമനം.